السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه. ولكن نستغفر الله واتوب اليه. ഞാൻ അല്ലാഹുവിനോട് പൊറുക്കല്ല ചോദിക്കുകയാണ്, ഞാൻ അല്ലാഹുവിനോട് ഖേദിച്ചു മടങ്ങുകയാണ് എന്ന് പറഞ്ഞു. ഫശഹിഖ, എന്തോ ഒരു ശബ്ദം പുറപ്പെടിച്ച് മിമ്പറിൽ നിന്ന് അങ്ങോട്ട് വീണതാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. പിന്നെ മിമ്പറിലേക്ക് കയറാൻ സാധിച്ചില്ല. ആ ഒരാഴ്ചയിൽ ബഹുമാനപ്പെട്ടവർ വഫാത്താവുകയാണ് ഉണ്ടായത്. യാ അല്ലാഹ്, മിനിങ്ങളെ റമദാൻ വരുമ്പോഴുള്ള ചിന്തകളാണ്, റമദാൻ വരുമ്പോഴുള്ള ബേജാർ. അല്ലാഹുലേക്ക് മടങ്ങാൻ ഞാൻ ഒരുക്കമാണ്. എൻ്റെ അടുത്തുള്ള പാപ, എൻ്റെ അടുത്ത് കുഴപ്പമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കും. മുഅ്മിനീങ്ങളെ, നമുക്ക് കുഴപ്പമുണ്ട് എന്ന് ആലോചിക്കും. നാട്ടുകാർക്ക് കുഴപ്പമുള്ളതും മറ്റു സംഘടനകൾ, ഇത് നമ്മളെ പറ്റി ബേജാറാവേ. നമ്മളെ പറ്റി ബേജാറാവിൻ മുഅ്മിനീങ്ങളെ, നമ്മളെ പറ്റി ബേജാറാവണം. നമ്മുടെ അവസ്ഥ എന്താണ്? ബാക്കിയുള്ളവർ നരകത്തുക്കോ സ്വർഗത്തുക്കോ പോകുന്നത് നമ്മുടെ വലിയ ബേജാർ. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ ജീവിതം എന്താണ്? നമ്മളും അല്ലാഹും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇത് നന്നാക്കാനാ ലഅല്ലകും തത്തഖൂൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല റമദാനിനെ വെച്ച് പറഞ്ഞത് നിങ്ങൾക്ക് എന്നെ കുറിച്ച് ബോധമുണ്ടാവാനാണ് ഞാൻ നിങ്ങൾക്ക് ഈ റമദാൻ തന്നിട്ടുള്ളത്. നമ്മളും അല്ലാഹും തമ്മിലുള്ള ബന്ധം. ബാക്കിയുള്ളവർക്ക് കുഴപ്പമുണ്ടെന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണ്. ഒരു ENT സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് ഒരാൾ പറഞ്ഞത്, ഡോക്ടറെ എന്റെ ഭാര്യയ്ക്ക് ചെവി കേൾക്കണില്ല കേട്ടോ, എന്റെ ഭാര്യയ്ക്ക് ചെവി കേൾക്കണില്ല, ചെവി കേൾക്കൂല. എന്നാ ഭാര്യനെ കൊണ്ടുവന്നോടായിരുന്നോ മരുന്ന് കൊടുക്കാൻ? അതിന് ഡോക്ടറെ ഭാര്യയെ കൊണ്ടുവരാൻ മാത്രമുള്ള പൈസ ഒന്നും എന്റെ കയ്യിലില്ല. ഇന്ന് ഞാൻ എന്താ ചെയ്യേണ്ടത് ഡോക്ടർ? ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് ഭാര്യയ്ക്ക് എത്രയാണ് കേൾവിക്കുറവിന്റെ കുഴപ്പമെന്ന് പറഞ്ഞിരുന്നാൽ അതിനനുസരിച്ച് ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് മരുന്ന് തരാം, ഫ്രീ ആയിട്ട് തരാം. അതിന് നിങ്ങൾ ആദ്യം ഒരു 10 മീറ്റർ ഇപ്പുറത്ത് ഭാര്യയോട് എന്തെങ്കിലും ചോദിക്കാം, കേൾക്കണില്ല, ഒന്നും കൂടെ അടുത്ത് നിൽക്കുക, എന്നിട്ട് ചോദിക്കുക അതേ ചോദ്യം, കേൾക്കണില്ല, ഒന്നും കൂടെ അരികത്ത് നിൽക്കുക. അങ്ങനെ ഒരു 4-5 സ്റ്റെപ്പ് എന്നിട്ട് എവിടെന്നാ അവൾക്ക് കേൾക്കണത് എന്ന് നോക്കി എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ വീട്ടിൽ പോയിട്ട് ഭാര്യയോട്, അല്ല ഇന്ന് എന്താ ഉച്ചക്ക് ഭക്ഷണം എന്താ ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചു. 10 മീറ്റർ അപ്പുറത്ത് നിന്ന് ഒരു മറുപടി ഇല്ല. 2 മീറ്റർ കൂടെ അടുത്ത് 8 മീറ്റർ ഇന്ന് എന്താ ഉച്ചക്ക് ഭക്ഷണം? ഭാര്യ ഒന്നും ഉണ്ടണില്ല. പടച്ചവൻ 5 മീറ്റർ അടുത്തെത്തി, ഇതേ ചോദ്യം, ഒരു മറുപടിയില്ല. 2 മീറ്റർ അരികത്ത് ഒരു മറുപടിയില്ല. 5 സ്റ്റെപ്പ് കഴിഞ്ഞ് അടുത്ത് ഇന്ന് എന്താ ഉച്ചക്ക് ഭക്ഷണം? മനുഷ്യ ഇന്ന് കോഴിക്കറിയാന്ന് 5 പ്രാവശ്യം ഞങ്ങളോട് പറഞ്ഞു എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഇന്ന് കോഴിക്കറിയാന്ന് 5 പ്രാവശ്യം പറഞ്ഞിട്ട് ഈ മനുഷ്യൻ കേട്ടിട്ടില്ല. സുബ്ഹാനല്ലാഹ്. പിന്നെ ഇയാൾ ആ ഡോക്ടറത്തേക്ക് പോയിട്ടില്ല സംഗതി. നമ്മളൊക്കെ ഇങ്ങനെ ചില ബധിരന്മാരാണ്. നമ്മൾ വിചാരിക്കുന്ന മറ്റാക്കാണ് കുഴപ്പം, നമുക്കാണ് കുഴപ്പം എന്ന് ആലോചിക്കും മുഅ്മിനീങ്ങളെ. ലാ തുസക്കു അലല്ലാഹി അഹദ, നമ്മൾ ആരും മുന്തിയ ആൾക്കാരാണെന്ന് ചിന്തിക്കല്ല. സ്വഹാബത്തിന് പേടിയായിരുന്നു. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഫിഖ്ഹിന്റെ പ്രശസ്തമായ ഗ്രന്ഥം എഴുതി തയ്യാർ ചെയ്ത് വെച്ചപ്പോഴാണ് ആൾക്കാർ ചോദിച്ചത്, അഹാദാ ഹുവൽ ഹഖ് അല്ലദി ലാ ബാത്തില മഅ, ഒരു ബാത്തിലുമില്ലാത്ത പച്ചയായ ഹഖായ കിതാബല്ലേ ഇത് എന്ന് ചോദിച്ചു മഹാനായ ഇമാമുന അബൂ ഹനീഫത്തുൽ കുഫി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ എന്താ പറഞ്ഞത്? വഅസാ അൻ യകൂന അൽ ബാത്തിൽ അല്ലദി ലാ ഹഖ മഅ, ഒരു ഹഖുമില്ലാത്ത ബാത്തിലാകാം എന്റെ ഈ കിതാബ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു തവാദുകൾ നോക്കി, എന്താണ് ആ വിനയം? ഇതല്ലേ ഹക്ക്? ആ മാഷാഅല്ലാഹ് ചൊല്ലിക്കോളൂ തക്ബീർ. ഇതല്ലേ പറയുന്നത്? നമ്മുടെ കയ്യിലാണ് തെറ്റ്, എന്റെ കയ്യിൽ ഒരു ഹക്കുമില്ല, ബാത്തിലാണെന്ന് ആയിക്കൂടെ നമുക്കറിയില്ല. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, വലിയൊരു മഖാലത്ത് പറഞ്ഞിട്ടുണ്ട്, യാ അല്ലാഹ് വഅസാ അൻ യകൂന ഇൻദി സവാബ്, എന്റെ അടുത്ത് നന്മയായിരിക്കാം, പക്ഷേ എന്റെ അടുത്ത് തെറ്റായിരിക്കാം, അത് ജനങ്ങൾ തിരുത്തി തന്നേക്കാം. സുബ്ഹാനല്ലാഹ്. എന്റെ അടുത്ത് നന്മയുണ്ട്, അത് ജനങ്ങൾ സ്വീകരിച്ചേക്കാം, പക്ഷേ എന്റെ അടുത്ത് തിന്മയാണ്, അത് ജനങ്ങൾ നന്നാക്കി തന്നേക്കാം. എന്റെ ഈ കിതാബിനെ പറ്റി അങ്ങനെയൊന്നും പറയല്ല. സുബ്ഹാനല്ലാഹ്. ലഅല്ലകും തത്തഖൂൻ, അല്ലാഹുലേക്ക് നല്ല മനുഷ്യരായിട്ട് തിരിച്ചു പോകാനുള്ള വിളി അല്ലാഹു വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുലേക്ക് നമുക്ക് മടങ്ങണം. 720 മണിക്കൂറുകളെ കുറിച്ചാണ് നമ്മുടെ ചർച്ച. റമദാനിലെ 30 ദിവസം എന്ന് പറഞ്ഞത് 720 മണിക്കൂറുകളാണ്. 720 മണിക്കൂറിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ്. നമ്മൾ റമദാനിൽ വഅദ് പരിപാടികളൊക്കെ സജീവമായിട്ട് നടക്കും. കൂടെ മനസ്സിലാക്കണം, അത് അമല് ചെയ്യേണ്ട സമയം കൂടിയാണ്. അമല് ചെയ്യേണ്ട സമയമാണിത്. സുബ്ഹാനല്ലാഹ്.
അതുകൊണ്ട് നമ്മൾ അധ്വാനിക്കണം. ഈ 720 മണിക്കൂറിൽ നമ്മൾ ഒരു 8 മണിക്കൂർ ഉറങ്ങി എന്ന് വിചാരിക്കുക. 8 മണിക്കൂറൊന്നും ആവശ്യമില്ല റമദാനിൽ, കുറച്ചങ്ങനെ കുറച്ചേക്കാം. 8 മണിക്കൂർ ഉറങ്ങിയാൽ പിന്നെ കിട്ടുന്നത് 480 മണിക്കൂറാണ്. ഈ 480 മണിക്കൂറുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. 480 മണിക്കൂറാണ് റമദാൻ 30 ദിവസത്തിൽ നമുക്ക് സജീവമായിട്ട് ഇടപെടുത്താൻ കഴിയുന്നത്. അതിൽ എന്ത് ചെയ്യാൻ കഴിയും? ഒന്ന്, അള്ളാഹുവിന്റെ കിതാബുമായിട്ട് നമുക്ക് നടക്കണം, പരിശുദ്ധ ഖുർആനുമായിട്ട് അടുക്കണം അല്ലേ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒരു ജുസ്ഇ ഖുർആനിൽ 7000 അക്ഷരങ്ങളാണ്, 7000 അക്ഷരങ്ങളാണ് ഒരു ജുസ്ഇൽ ഉള്ളത്. അങ്ങനെ 30 ജുസ് ആണ് ഖുർആൻ. ഈ ഖുർആൻ 30 ജുസ് ആക്കിയത് ആരാണ്? ഖുർആൻ 30 ജുസ് അല്ലേ, നമ്മൾ പറയുക 1-ാം ജുസ്ഇ 2-ാം ജുസ്, ലോകം അംഗീകരിക്കപ്പെട്ട വസ്തുതയാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ടോ? ഇല്ല. സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ? ഇല്ല. താബിഈങ്ങൾ ചെയ്തതാണോ? അല്ല. അതിനുശേഷം വന്ന ഹജ്ജാജ് ഇബ്നു യൂസഫിന്റെ കാലത്ത്, ഹജ്ജാജ് ഇബ്നു യൂസഫ് എന്ന് പറഞ്ഞാൽ കഫാ ബിഹി ളാലിമ, ഹജ്ജാജിനോളം അക്രമി ലോകത്ത് വേറെയില്ലെന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ അക്രമിയ ഹജ്ജാജ് ഇബ്നു യൂസഫ്. പക്ഷേ ചില നന്മകൾ അള്ളാഹുവിന്റെ ദീനിന് ചെയ്തു പോയിട്ടുണ്ട് അദ്ദേഹം. ഭയങ്കര അക്രമി, എന്ത് ചെയ്യാൻ പറ്റും? ഭയങ്കര അക്രമിയാണ്. അദ്ദേഹത്തിന്റെ കാലത്താണ് ഖുർആൻ 30 ജുസ് ആക്കിയത് ഉലമാ. എന്തിന്? അതൊരു ഹദീസിനെ ബേസ് ചെയ്തിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഖുർആൻ ഖത്തം തീർക്കണം. ഒരു മാസത്തിൽ ഒരിക്കൽ ഖുർആൻ ഖത്തം തീർക്കണമെങ്കിൽ 30 ദിവസങ്ങളിൽ ഖുർആനിനെ ഓരോ ജുസ് ആക്കി വെച്ചാൽ 30 ദിവസമാകുമ്പോഴേക്കും ഒരു ഖത്തം തീർക്കാൻ പറ്റും. അതിനു വേണ്ടി ഉലമാ ചെയ്ത പണിയാണ്. ലോകം അംഗീകരിച്ചില്ലേ, എന്താ കുഴപ്പം? അത് ഖുർആൻ ഹദീസുകൾക്ക് വിരുദ്ധമല്ല സംഗതി. ബിദ്അത്താണ് അത് ചെയ്തത്. ബിദ്അത്തുൻ ഹസന, ഒരു നല്ല കാര്യം, ഒരു കുഴപ്പമില്ല. ഹജ്ജാജ് ഇബ്നു യൂസഫ് ആണ് ചെയ്ത ആൾ. അദ്ദേഹത്തിന്റെ കാലത്ത് പണ്ട് ഹജ്ജാജ് ഇബ്നു യൂസഫിന്റെ വിഷയം വേണ്ടി അത്ഭുതമാണ്, ഭയങ്കര അക്രമിയായിരുന്നു. പക്ഷെ നമ്മൾ ചില ആളുകൾ അങ്ങനെ വിധി എഴുതരുത്. അന്ന് മഴയെ തേടിയുള്ളൊരു നിസ്കാരം നടക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അന്നത്തെ ഇമാം ഖതീബ് മഴയെ തേടിയുള്ള നിസ്കാരം എന്ന് പറഞ്ഞാൽ കന്നുകാലികളും പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഒരു തുറന്ന സ്ഥലത്തേക്ക് ഇറങ്ങി, പള്ളി എന്നല്ല മഴയെ തേടിയുള്ള നിസ്കാരം നടക്കുക, പുറത്തുനിന്നാണ് സഈദ്. അങ്ങനെ ഒരു തുറന്ന സ്ഥലത്ത് അള്ളാഹുവിനോട് താണുകയെടുത്ത് ദുആയിരക്കണം, അതിന്റെ മുമ്പ് നോമ്പൊൽക്കണം, എന്നിട്ട് ഖുതുബയും നിസ്കാരമൊക്കെ കഴിഞ്ഞ അതാണ് അള്ളാഹുവിനോട് മഴയെ തേടിയുള്ള നിസ്കാരം. മഴ കിട്ടുന്നാണ് സുബ്ഹാനല്ലാഹ്, മഴ വരുന്നില്ല. 2-ാമത്തെ ദിവസം പിന്നെ നിസ്കരിച്ചു, ഹജ്ജാജ് ഇബ്നു യൂസഫ് നിസ്കരിക്കണം എന്ന് പറഞ്ഞു, മഴയെ തേടി നിസ്കരിക്കുക, മഴ കിട്ടുന്നില്ല. 3-ാമത്തെ ദിവസവും മഴയില്ല, ഹജ്ജാജ് ഇബ്നു യൂസഫ് പറഞ്ഞു, ഈ വരുന്ന ആളുകളിൽ പ്രായപൂർത്തി ആയ ഇടം മുതൽ സുബ്ഹി നിസ്കാരം ഖളാ ആക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ മുമ്പോട്ട് വരും എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ആരും ധൈര്യപ്പെടുന്നില്ല. പ്രായപൂർത്തിയായ അന്ന് മുതൽ സുബ്ഹി ഖളാ ആക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വരും എന്ന് പറഞ്ഞു. അയാളെ കൊണ്ട് ദുആരിപ്പിക്കണം, ആരുമില്ല. ഫഖ്താറ നഫ്സഹു, അങ്ങനെ ഒരു ഭാഗ്യം ചെയ്തു ഈ മനുഷ്യൻ മാത്രമേ. അങ്ങനെ ദുആ ചെയ്തു, ഫസഖാഹുമുല്ലാ, ചരിത്രം രേഖപ്പെടുത്താണ്. ഹജ്ജാജ് ഇബ്നു ദുആയിരുന്നു, മഴ കിട്ടി, പടച്ച തമ്പുരാനെ ളാലിമാ, പക്ഷേ അള്ളാഹു മഴ കൊടുത്തു. അപ്പോ റമളാനിൽ നമുക്ക് ഒരു ജുസ്ഇ തീർത്താൽ പോരാ, ഒരു ഖത്തം തീർത്താൽ പോരാ, രണ്ട് തീർക്കണം. 7000 അക്ഷരങ്ങളാണ് ഒരു ജുസ്ഇൽ എന്ന് പറഞ്ഞു. ഒരു അക്ഷരത്തിന് അള്ളാഹു നൽകുന്ന കൂലി എത്രയാണ്? 10. അങ്ങനെ വന്നാൽ ഒരു ജുസ് ഓതുമ്പോൾ എത്ര കൂലി? 7000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേ, 70,000 ഹസനാത് ഒരു ജുസ് ഓതിയാൽ കിട്ടും. അപ്പൊ ഖുർആൻ ഓതൽ എങ്ങനെയാണ് പഠിക്കണം അല്ലേ? ഖുർആൻ ഓതൽ പഠിക്കൽ നിർബന്ധമാണ്. രണ്ട് വിഷയങ്ങൾ അള്ളാഹു പരിപൂർണമായിട്ടല്ലാതെ സ്വീകരിക്കൂല. രണ്ട് വിഷയങ്ങൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ആ വിഷയം പരിപൂർണമാകണം. ഒന്ന്, അള്ളാഹുവിന്റെ തൗഹീദാണ്. തൗഹീദിന്റെ വിഷയത്തിൽ വിട്ടുവീഴ്ചകളില്ല, അവിടെ എക്സ്ക്യൂസുകളില്ല. അത് പരിപൂർണമായും അള്ളാഹു ജല്ല ജലാലുവിന്റെ ഉബൂദിയത്തെങ്കിൽ മാത്രമേ അള്ളാഹു തൗഹീദ് സ്വീകരിക്കൂ. രണ്ട്, അഹ്കാമു തിലാവ, ഖുർആൻ ഓതേണ്ട നിയമം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തജ്വീദിന്റെ നിയമത്തിൽ ഓതിയാലേ അള്ളാഹു സ്വീകരിക്കൂ. അല്ലെങ്കിൽ നമ്മുടെ പരിശ്രമത്തിന്റെ കൂലി കിട്ടും, പക്ഷേ ഖുർആനിന്റെ ഹുക്മ് അള്ളാഹുവിന്റെ റസൂൽ ഓതിയതാണ്. അങ്ങനെ ഓതിയാലേ അള്ളാഹു സ്വീകരിക്കൂ. സുബ്ഹാനല്ലാഹ്. ഇതിൽ ഉലമാഇന്റെ അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോ 70,000 കൂലി കിട്ടുകയാണ്. ഒരു ജുസ് ഓതാൻ എത്ര സമയം വേണം? 25 മിനിറ്റ്. യാ അല്ലാഹ്, അങ്ങനെ എത്ര മണിക്കൂറുകളാണ് നമ്മൾ അങ്ങനെ തീർക്കുന്നത്? നമ്മൾ പത്രം വായിക്കുന്നുണ്ട്, തന്ത്രി കണ്ടാവും അതിൽ. അതിൽ പല പത്രങ്ങളുണ്ടാവും, ഭാഷ അറിയുന്നവർ അങ്ങനത്തെ ഭാഷാപത്രങ്ങൾ വേറെ വാങ്ങിക്കും അല്ലേ. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ന്യൂസും,
പറഞ്ഞു തന്നെ പറഞ്ഞ് നാല് വട്ടം പറഞ്ഞ് അതന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് ഓരോ രണ്ട് മണിക്കൂറിൽ ഇതന്നെ ചവറ ചവറാക്കി തോന്നിവാസം പറയുന്നത് കേട്ട് നമ്മൾ മണിക്കൂറുകളോളം ഇരിക്കും. ഒരു പേജ് അന്ന് അള്ളാഹുക്ക് വേണ്ടി ഖുർആൻ ഓതാൻ പറ്റണില്ല. യാ അല്ലാഹ്, ഇത് ഹിർമാനു നിഅമ അള്ളാഹു ഒരു നിഅമത്ത് ഒരു മനുഷ്യനെ നിഷേധിക്കുകയാണെന്ന് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ പത്രം വായിക്കാനും മാസികൾ വായിക്കാനും ഒക്കെ സമയം കിട്ടിയിട്ട് ഒരു ജുസ് പോകട്ടെ ഒരു പേജ് ഖുർആൻ ഓതാൻ ഇയാൾക്ക് സാധിക്കില്ലെങ്കിൽ ഇല്ല ബിദംബിൻ അദ്നബ.